ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ജയ കോകം ജയ പയ്യ. അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കാൻ വരുന്ന ഒരു പരിപാടിയാണ് അക്വാറിയം പ്ലാന്റുകൾ വളർത്തുന്നത്. അധികം പ്ലാന്റ് അക്വാറിയങ്ങളിലും കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ് മോസ് പ്ലാന്റുകൾ. ജാവ മോസ്, റിക്കിയ മോസ്, എക്സ്മസ് മോസ്, ഇതല്ലാതെ കൂടുതൽ നെയിം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഈ മോസ് പ്ലാന്റുകൾ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. അതിന്റെ സെറ്റിംഗ്സ് എങ്ങനെയാണ്, അതെങ്ങനെ കെയർ ചെയ്യാമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് എല്ലാം നമ്മൾ ഈ വീഡിയോ വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് ജാവമോസ് ആണ് കേട്ടോ. കുറച്ച് കാലം മുമ്പ് നമ്മളിത് വാങ്ങിച്ചായിരുന്നു. ഇപ്പൊ ഈ ടാങ്കിലാണ് ഇപ്പോ ജാവമോസ് കിടക്കുന്നത്. ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഈ കാണുന്ന മൺചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മളൊരു ചെറിയൊരു മരക്കഷ്ണത്തിന് സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്ന് പടർന്നിട്ട് ഈ മൺചട്ടിയിലൊക്കെ ഇത് സെറ്റായി കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മൺചട്ടിയിലുള്ള കുറച്ച് എടുത്തിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം. ഇപ്പൊ നമ്മളടുത്തുള്ളത് ജാവമോസ് ആണ്. അപ്പൊ ഏത് മോസ് ആയാലും കുഴപ്പമില്ല, എല്ലാത്തിനും കെയറിങ്ങും അതിന്റെ സെറ്റ് ചെയ്യണൊക്കെ രീതി ഒരേപോലെ തന്നെ ഉണ്ടോ? അപ്പൊ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് ഇതുപോലത്തെ മദർ കൾച്ചർ ആവശ്യമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഫാമുകളിലോ അല്ലെങ്കിൽ അക്വാറിയം ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മദർ കൾച്ചർ കിട്ടും, ഈ മോസ് പ്ലാന്റുകൾ കിട്ടും. അപ്പൊ ഇത് വളരെ കുറച്ച് വാങ്ങിച്ചാൽ മതി, കൂടുതലൊന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ ഇത് സ്പ്രെഡായി ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന നമുക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു മരക്കഷ്ണോ അല്ലെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമ്മളിവിടെ ട്രീറ്റ് ചെയ്തെടുത്ത ഒരു ഡ്രിഫ്റ്റ് വുഡിന്റെ ചെറിയൊരു പീസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്രിഫ്റ്റ് വുഡുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ തൊടിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള മരക്കഷ്ണങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഡ്രിഫ്റ്റ് വുഡ് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നൂല് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ഗ്രീൻ കളറുള്ള നൂലാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി, കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പൊ അവിടെ ഒഴിവാക്കിയിട്ടുള്ള നൂലിന്റെ സെറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അത് എടുത്താ കേട്ടോ. അപ്പൊ നൂല് കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിവിടെ പച്ച നൂല് എടുത്തുന്നുള്ളൂ. അക്വാറിയങ്ങളൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ പച്ച നൂല് നോക്കിയെടുക്കുക. കാരണം എന്ന് വെച്ചാൽ പച്ച ആകുമ്പോൾ നമുക്ക് നൂലേമി ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ നൂലവിടെ മാറ്റി വെച്ചു. അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി ചെയ്യുന്ന കുറേശ്ശെ എടുത്തിട്ട് പ്ലാന്റുകൾ കുറേശ്ശെ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ ഇത് കൂടുതൽ കട്ടിലൊന്നും വെച്ചു കൊടുക്കരുത്. പലരും പറയുന്നുണ്ട് ഇത് കട്ടിലൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് അടിയുള്ളവരൊക്കെ ചീഞ്ഞു പോകുന്നു. അപ്പൊ നമ്മളിപ്പോ ഇത് അത്യാവശ്യം നല്ല കട്ട് ചെയ്ത് തന്നെ വെച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചീഞ്ഞു പോകുന്ന അറിയില്ല കേട്ടോ, നമുക്ക് പിന്നീട് അതിന്റെ റിസൾട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വളരെ കനം കുറച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലെ ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ ഒന്ന് ചുറ്റി കൊടുക്കുക. നല്ല ബലത്തിലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ, ചെറിയ നൈസായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് നൂല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പച്ച നൂലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് നൂലുണ്ടെന്ന് അറിയില്ല. ഇതിപ്പോ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളടുത്ത് ഗ്ലാസ് ടാങ്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പാത്രത്തിലിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലിട്ടപ്പോ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പൊ നിങ്ങളിത് ഒരു മിനി അക്വാറിയങ്ങളിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ മരക്കഷ്ണത്തും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു മിനി അക്വാറിയങ്ങളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ, അടിപൊളിയായിരിക്കും. ഇനി നമ്മളിത് വളർത്തുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത് എക്സ്ട്രാ ലൈറ്റിംഗ് കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ സ്പ്രെഡാവും. പിന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന ഭാഗത്തുനിന്ന് വെക്കരുത്, കാരണം ഇത് ആൾക്ക് പറ്റി പിടിച്ച് വളരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആൾക്കെ പറ്റി പിടിച്ചുണ്ടായി കഴിഞ്ഞാൽ എന്താ വെച്ചാല് അതിന്റെ വളർച്ച കുറയും, അതിന്റെ കാണാനുള്ള ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പൊ ഡയറക്റ്റ് വെയിലടിക്കുന്ന പോലത്തെ ആൾക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ നിങ്ങളുടെ ടാങ്കുകളൊക്കെ ഡയറക്റ്റ് വെയിലടിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒച്ചുകൾ ഇത് ശ്രദ്ധിക്കണം. ഈ ഒച്ചുകൾ ഈ പ്ലാന്റുകളൊക്കെ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്, മോസ് പ്ലാന്റുകൾ പ്രത്യേകിച്ച് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒച്ചുകളൊക്കെ ഇല്ലാത്ത ടാങ്കുകൾ നോക്കി വേണം ഇത് വളർത്താനായിട്ട്. അപ്പൊ ഈ മോസ് പ്ലാന്റ് ഇതിന് നല്ല രീതിയിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ അതിനൊക്കെ ട്രിം ചെയ്ത് നമുക്ക് ഇതുപോലെ വേറെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ഇതിങ്ങനെ സ്പ്രെഡാവും തോറും ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ വേറെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വരുമാന മാർഗമായിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ മോസ് പ്ലാന്റുകളെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അതല്ല, നിങ്ങൾ ഈ മോസ് പ്ലാന്റുകൾ വളർത്തുന്നവരാവാം. അതുമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മോസ് പ്ലാന്റുകളെ കുറിച്ച് അറിയുന്നതെങ്കിൽ ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയി അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.